ഫ്രണ്ട്സ്, പോക്കറ്റ്ല ബ്ലാസ്റ്റേഴ്സ് തിങ്കളാഴ്ച ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ രണ്ടാം പകുതിയിലെ ആദ്യത്തെ മാച്ചിന് ഇറങ്ങുകയാണ്. എതിരാളികൾ ഒഡീഷ എഫ് സി ആണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മാച്ചാണ്. സോ അടുത്തൊരു ഹോം മാച്ചാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ നടക്കാൻ പോകുന്നത്. ഈ മാച്ചിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ലാസ്റ്റ് മാച്ചിൽ നമുക്കറിയാം ഒരു ഡ്രോ ബ്ലാസ്റ്റേഴ്സിന് കൺസീഡ് ചെയ്യേണ്ടി വന്നു. ചെന്നൈ എഫ് സിക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചൊരു 1-1 എന്നൊരു ഡ്രോയിലാണ് കളി അവസാനിച്ചത്. ആ മാച്ച് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ഒട്ടും പെർഫെക്റ്റ് അല്ലായിരുന്നു. അത്ര മികച്ചൊരു പെർഫോമൻസ് അല്ലായിരുന്നു ചെന്നൈക്കെതിരെ നമുക്ക് കാണാൻ സാധിച്ചത്. ചെന്നൈ ബ്ലാസ്റ്റേഴ്സ് ഒന്ന് സില്ലി ആയിട്ട് കണ്ടു. അതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ലാസ്റ്റ് മാച്ച് ഒരു ഡ്രോ കൺസീഡ് ചെയ്യേണ്ടി വന്നതെന്നാണ് എനിക്ക് കളി കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഫൈനൽ തേർഡിൽ ബ്ലാസ്റ്റേഴ്സ് ഒട്ടും ഷാർപ്പല്ലായിരുന്നു. ഫൈനൽ തേർഡിൽ ഒരു കളി വന്നില്ല. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലാസ്റ്റ് മാച്ചിൽ നിന്നൊക്കെ കണ്ട ആ ഒരു പെർഫോമൻസ് ചെന്നൈക്കെതിരെ കാണാൻ പറ്റിയില്ല. സോ ഈ മാച്ചിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരണം, ആ ഒരു വിജയവഴിയിലേക്ക് തിരിച്ചു വരണം. ഹോം മാച്ചാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജിനെ കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ തുടക്കത്തിൽ ആദ്യ മാച്ചിൽ ഈസ്റ്റ് ബംഗാളിനോട് ഹോം മാച്ചിൽ വിജയിച്ചു. പക്ഷേ അതിനുശേഷം രണ്ട് മാച്ച് ബ്ലാസ്റ്റേഴ്സിന് പതറേണ്ടി വന്നു. എ ടി കെ എം ബിയോടും മുംബൈ സിറ്റി എഫ് സിയോടും തോൽക്കേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് ആ ഒരു ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സ് മുതലെടുത്ത് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഹോം ഗ്രൗണ്ടിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഈ മാച്ചിലേക്ക് വരുമ്പോൾ അതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒഡീഷയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ലാസ്റ്റ് മാച്ചിൽ ഒഡീഷ ബ്ലാസ്റ്റേഴ്സിനെ 2-1 തോൽപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അന്ന് ബ്ലാസ്റ്റേഴ്സ് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലായിരുന്നു. ഇവാൻ വിക്കോമനെ വെച്ച് ടീമിനെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരികയായിരുന്നു. അത്ര നല്ലൊരു തുടക്കമല്ലായിരുന്നു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ മാച്ച് ജയിച്ചെങ്കിലും പിന്നീട് 3 മാച്ചൊക്കെ തുടർച്ചയായി തോക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷമാണ് 5 മാച്ച് തുടർച്ചയായി വിജയിച്ച് ഇപ്പോൾ 6 മാച്ച് അൺബീറ്റഡ് ആണ്. പറയുകയാണെങ്കിൽ ലാസ്റ്റ് മാച്ച് ഡ്രോ ആണ്. സോ 6 മാച്ച് അൺബീറ്റഡ് ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മാച്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ്, ആ ഒരു മോശം ഫോമിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഒഡീഷ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഒഡീഷ വേറെ ലെവലിൽ കളിയായിരുന്നു. അവർ ടോട്ടലി ഔട്ട് ക്ലാസ് ചെയ്ത് കളഞ്ഞു ബ്ലാസ്റ്റേഴ്സിനെ. സോ ഈ മാച്ചിലേക്ക് വരുമ്പോൾ ഇവാൻ വിക്കോവിച്ച് ടീമിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ലാസ്റ്റ് മാച്ച് വെച്ച് ബാക്കി കഴിഞ്ഞ 5 മാച്ചിലും നല്ല പെർഫോമൻസിലൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് വിജയങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പെർഫോമൻസ് ഈ മാച്ചിലേക്ക് വരുമ്പോൾ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മാച്ച് ഒഡീഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒഡീഷയുടെ മാനേജർ നമുക്കറിയാം ജോസഫ് കൊമ്പോവ് ആണ്. ആള് മികച്ചൊരു ടാക്ടീഷ്യനാണ്. ഈ മാച്ചിലൊരു ടാക്ടിക്കൽ ബാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒഡീഷ ലാസ്റ്റ് മാച്ച് എ ടി കെ എം ബിക്കെതിരെ ഡ്രോ പിടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ മുമ്പത്തെ മാച്ച് മുംബൈ സിറ്റി എഫ് സിക്കെതിരെ തോറ്റു. അതിൻ്റെ മുമ്പുള്ള 3 മാച്ചും അവർ ജയിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ അവർക്കും 19 പോയിൻ്റാണ്. ബ്ലാസ്റ്റേഴ്സിന് 19 പോയിൻ്റാണ്. 5-ാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സും 6-ാം സ്ഥാനത്ത് ഒഡീഷയുമാണ്. സോ ഒരു കട്ടക്കട്ടക്കുള്ള ഒരു മാച്ച് തന്നെയായിരിക്കും ഈ ഒരു മാച്ച് എന്നതിൽ ഒരു ഡൗട്ടുമില്ല. ഒഡീഷ നല്ല സ്ക്വാഡാണ്. അതുപോലെ തന്നെ അവരുടെ മാനേജറാണ് എടുത്തു പറയേണ്ടത്, കിള്ള മാനേജറാണ്. ഈ മാച്ചിലേക്ക് വരുമ്പോൾ നമുക്കൊരു ടാക്ടിക്കൽ ബാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവാൻ വിക്കോവിച്ച് വേഴ്സസ് ജോസഫ് കൊമ്പോവ് എന്നൊരു നല്ലൊരു ബാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒഡീഷയുടെ മിഡ്ഫീൽഡ് ലാസ്റ്റ് മാച്ചിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരെ കളിച്ചപ്പോൾ അവർ വേറെ ലെവലിൽ കളിയായിരുന്നു. അവരുടെ വിക്ടർ റോഡ്രിഗസ് എന്ന് പറഞ്ഞൊരു സ്പാനിഷ് മിഡ്ഫീൽഡർ ഉണ്ട്. സോ ആൾ നൈസ് കളിയായിരുന്നു. കുറേ ബോളൊക്കെ പ്രൊവൈഡ് ചെയ്യും മുമ്പിലേക്ക്. അതുപോലെ തന്നെ ഡിഫൻസ് ചെയ്യലും ആൾ നന്നായി ഹെൽപ്പ് ചെയ്യും. മിഡ്ഫീൽഡ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ തന്നെയാണ് വിക്ടർ. സോ ആൾ ലാസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഈ മാച്ചിലേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ ആളെ യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ നല്ല രീതിയിൽ കളിക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന് ഹോം മാച്ചാണ് എന്നൊരു അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ട്. അപ്പോൾ ഈ ഹോം മാച്ചിലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും. അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻ്റ്, ഈ രണ്ട് ടീം ഇപ്പോൾ സെയിം പോയിൻ്റ് നേടിക്കൊണ്ടാണ് നിൽക്കുന്നത്. സോ ഈ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ടേബിളിൽ മുന്നേറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. രണ്ട് ക്വാളിറ്റി സൈഡ് തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു 11-ലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് മാച്ചിലെ 11 തന്നെ ആയിരിക്കും ഇറക്കാൻ ചാൻസ്. കഴിഞ്ഞ കുറേ മാച്ചിലായിട്ട് സെയിം 11 ആണ് ഇവാൻ യൂസ് ചെയ്യുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ലാസ്റ്റ് മാച്ചിൽ ആ ഒരു 11 തന്നെ ആയിരിക്കാം ഇറക്കാൻ ചാൻസ് കൂടുതൽ. ഒഡീഷ എഫ് സിയുടെ 11 പറയുകയാണെങ്കിൽ, ലാസ്റ്റ് മാച്ചിൽ വിക്ടർ ഇറങ്ങിയിട്ടില്ലായിരുന്നു. സോ ആളെ ആ ഒരു 11-ലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്നാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വേണ്ടെത്താം.